ഏത് ഇത് മാറ്റാൻ വേറെ വസ്തുവൊന്നും പറയണ്ട, ഇത് മാറ്റാൻ പോകണ്ടേ, വേറെ ചോദ്യമൊന്നും ചോദിക്കണ്ട. ഞാനായിരുന്നു നിങ്ങളോട് ഉദ്ദേശിക്കുന്നത്, ഇതൊന്നും ബന്ധപ്പെട്ടതല്ല, ഇതൊന്നും ഞാൻ അത് ബന്ധപ്പെടൽ സൈബർ ആക്രമണവും അവിടെ നടന്ന കള്ളവോട്ടെന്ന് പറഞ്ഞിട്ട് രണ്ടു രൂപ നിങ്ങളേതാ പത്രം, പത്രം ഏതാ റിപ്പോർട്ടർ? ആ റിപ്പോർട്ടർ ഇതിന്റെ പിന്നിലുണ്ട്, കാരണം റിപ്പോർട്ടറിൽ ഒന്നായിരുന്നു വന്നത്, ഒന്ന് അവതരിപ്പിച്ചത്. ഇത് വെറുതെ റിപ്പോർട്ടൊന്നും പറയണ്ട, അത് വേറെ, അത് വേറെ ചർച്ച ചെയ്യാം. അതൊന്നും ചർച്ച ചെയ്യാൻ ഞായിപ്പില്ല. ആ അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, റിപ്പോർട്ടർ തന്നെ തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ, അരുണിന്റെ ശരിയായ രീതിയിലുള്ള അഭിമുഖം മാറ്റി പറഞ്ഞപ്പോൾ അരുൺ തന്നെ ശക്തിയായിട്ട് അതിനെ എതിരായിട്ട് കൃത്യമായി വിശദീകരണം നൽകിയിട്ടുണ്ട്. പക്ഷെ അതാ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ പേരിലാണ് ഇതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല എന്ന് അരുൺ പറഞ്ഞു, ശരി, ഡോക്ടർ അരുൺ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. മാതൃഭൂമിയെ അവരുപയോഗിച്ചിട്ടുണ്ട്, എ പി സുനിന്റെ പ്രമുഖ നേതാവിനെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്, ലെറ്റർ ഹെഡ് അവർ കൃത്യമായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം തനി കുറ്റവാളികൾ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ചിലരാളും ന്യായീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, അത്രയേ ഉള്ളൂ. എന്ത്? ഓ, കേന്ദ്രസേനയിൽ ലോകസേന വന്നോട്ടെ, കേന്ദ്രസേനയിൽ വരാൻ പറഞ്ഞിട്ടുള്ളൂ, കേന്ദ്രസേന വന്നോട്ടെ. ജനങ്ങളല്ലേ വോട്ട് ചെയ്യേണ്ടത്, സേനയിലല്ലോ അല്ലേ? നിങ്ങൾ ഇതെല്ലാം ആരെ ഭയപ്പെടുത്താനാ ഞങ്ങളെയോ? എന്തെല്ലാം ഈ കേരളത്തിലും പ്രത്യേകിച്ച് കണ്ണൂരും വടകരയൊക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ട്, അതൊക്കെ അഭിമുഖീകരിച്ചിട്ടില്ലേ പാർട്ടിയും പ്രസ്ഥാനം മുന്നോട്ടേക്ക് പോയത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി കേന്ദ്രസേനയല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ഏത് സേന വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അങ്ങനെ എഴുതിക്കോട്ടോ, ഏത് സേന വന്നാലും പ്രശ്നമില്ല. നരേന്ദ്രമോദി വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി ഇവിടെ തന്നെ താമസിച്ചാലും കുഴപ്പമില്ല. വേറെ ചോദിക്കണ്ട, ഒരു നാളെ ഞാൻ പത്രസമ്മേളനം നടത്തണ്ടോ? അങ്ങനെ വേറെ നരേന്ദ്രമോദിയൊന്നും വേണ്ട, നരേന്ദ്രമോദിയിൽ ഇപ്പൊ തീരെ റേഞ്ചില്ലാതെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അംഗീകരിച്ചു. അത് നാളെ പറയാം, നാളെ ഞാൻ ആലപ്പുഴ പത്രസമ്മേളനം നടന്നു, അപ്പോൾ നരേന്ദ്രമോദിയുടെ റേഞ്ച് നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. ഇടുക്കിയെല്ലാം അതിശക്തിയായ രീതിയിൽ മുന്നേറ്റമാണ്, നല്ല രീതിയിൽ ചെയ്യും. ഭൂരിപക്ഷം പറയണ്ട, ജയിക്കും എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഭൂരിപക്ഷം നോക്കി, അതിന്റെ ഭൂരിപക്ഷം കുറക്കാൻ വേണ്ടി മറ്റവർക്ക് അനുകൂലമായ നിലപാട് ചെയ്യിക്കണം. കോയിന്ന് മാറി ഇത്രയാണ് ഭൂരിപക്ഷം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഭൂരിപക്ഷം അടിയന്തരയും പിടിച്ചോളാം എന്ന് പറയാനില്ലേ? ആ പറഞ്ഞോ, ഇനി പറഞ്ഞു ചോദിക്കേണ്ട, പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കേണ്ട ചോദിച്ചു. നിങ്ങളെന്താ പ്രതിഷേധിക്കാതെ ഇത്ര വലിയ രീതിയിലുള്ള കടന്നാക്രമം, സൈബർ ആക്രമം നടത്തിയിട്ട് നിങ്ങൾ മാധ്യമങ്ങളെന്താ ശക്തിയായിട്ട് പ്രതിഷേധിക്കാതെ, നിങ്ങളെന്താ അങ്ങനൊരു മനസ്സില്ലാതെ? പരാതിയെല്ലാം കൊടുത്തിട്ടുണ്ട്, നേരത്തെ പരാതിയെല്ലാം കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട് ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുക. ഇതൊരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ അതിശക്തിയായ പിന്നോക്കം പോകല്ലേ? രാഷ്ട്രീയമായിട്ട് നേരിടാ, ഇത് അശ്ലീല നേരിടാം, ഇതേപോലെ ശീലമില്ലാതല്ലേ നമുക്ക്? അശ്ലീലം വെച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ട് നേതാക്കന്മാർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കുൾപ്പെടെ ശരിയായൊരു പീഡനമാണ് നടന്നിട്ടുള്ളത്, അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ യു ഡി എഫ് ആണ്. സ്ഥാനാർത്ഥി ഇല്ലാന്ന് പറയാൻ സാധിക്കണമെങ്കിൽ സ്ഥാനാർത്ഥി ഇല്ല ഇല്ലാന്ന് ഞാൻ സ്ഥാനാർത്ഥി ഇല്ലാന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുണ്ടാവാൻ പാടില്ല, അതുണ്ട്, തുടരുന്നുണ്ട്. അപ്പോൾ ഉറപ്പല്ലേ അവരതിനെ അതിന് പിന്നിലുള്ളത്? വടകര, ഈ കേരളത്തിൽ ആദ്യം ജയിക്കുന്ന മണ്ഡലം വടകരയായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് സംശയം വേണ്ട, അത് പറയാ. ഈ കേരളത്തിലെ 20 നിയോജക മണ്ഡലങ്ങളിൽ ആദ്യം അനുസരിച്ച് ജയിക്കുന്ന മണ്ഡലം വടകരയായിരിക്കും. അത് ഈ പറയുന്ന ഏത് സ്ഥാനാർത്ഥിയും ഇനി ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള പട്ടാളം വന്നാലും അത് ജയിക്കുകയും ചെയ്യും. അത് തീർന്നില്ലേ? ആ സംശയം തീർന്നില്ലേ? ഏത് സേന വന്നാലും ജനങ്ങളല്ലേ വോട്ട് ചെയ്യേണ്ടത്, സേനയാ? ഞങ്ങൾ ഈ സേനയിലൊക്കെ മുമ്പേ കണ്ടയാ കേട്ടാ. യു ഡി എഫിന്റെ കാലത്ത് തന്നെ പണ്ട് അഴീക്കോട് ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇങ്ങനെ ഈ സേനേന്റെ കാര്യം വന്നെയാ, എന്നിട്ട് സേനയും വന്നതാ, എന്നിട്ട് എന്നിരുന്നുണ്ടായി. അതൊന്നും കേരളത്തിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയാലൊന്നും സാധിക്കുന്നതല്ല. സേനക്കൊന്നും ഭീഷണിപ്പെടുത്തി അതിന്റെ മേലെ തളർന്നു പോകുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളതെന്ന് തിരിധാരണയൊന്നും വേണ്ട.
ആവാം. അല്ല, പിടികൂടുമല്ലോ എന്തായാലും. ആ കേസുണ്ടല്ലോ നിലവിൽ, വരട്ടെ. അല്ല, എല്ലാരെയും എല്ലാം ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യലാണ് പ്രയോഗം. എന്നിട്ട് അന്നിട്ട് വേണം ആ അറസ്റ്റ് ചെയ്തുള്ള വാർത്ത ഉണ്ടാക്കാൻ നിങ്ങൾ. അപ്പൊ പിന്നെ അത് അറസ്റ്റ് ചെയ്തിന്റെ ജനാധിപത്യ ധ്വംസനത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ. അതൊക്കെ ശരിയായ രീതിയിൽ കൈകഴിഞ്ഞു എല്ലാത്തിനും അല്ല, എല്ലാവരും അങ്ങനെ പറയില്ല. ഇതിനാ ഞാൻ പറഞ്ഞത്, അതെല്ലാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു നിങ്ങൾ വിചാരിച്ചാൽ. ആര് ആ അല്ല, അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അന്വേഷണം നടക്കട്ടെ, നമുക്കിപ്പോൾ ഒരു ഡിഗ്രി പിടിച്ച് നാളെ തന്നെ അന്വേഷണം പൂർത്തിയാക്കണം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അന്വേഷണം ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഒന്നാമത്. പോലീസ് ആക്ഷനൊന്നും അല്ല പ്രധാനം, ഇത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക. ഇതാണ് യു ഡി എഫ്, ഇതാണ് യു ഡി എഫിന്റെ അശ്ലീല മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട കാര്യം, മോർഫ് ചെയ്യുന്ന പ്രശ്നം, ന്യൂ മീഡിയയെ എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ള പ്രശ്നം, ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പരമപ്രധാനം. അത് തന്നെയാണ് ഞങ്ങൾ നല്ല രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയായിട്ടുള്ള ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീയുടെ നൂറുകണക്കിന് പ്രകടനങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് ഇതിനെതിരായിട്ട്.